വെൽക്കം ടു റോഡ് സൈഡ് അംബാനീസ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒന്ന് ഗിരിജ തിയേറ്ററിലാണ്, തൃശ്ശൂരിലത്. നമ്മുടെ ജോഷി സാറിൻ്റെ പടം കണ്ടു, പൊറിഞ്ചു മറിയം ജോസ്, മലയാളത്തിൻ്റെ മാസ്റ്റർ ഡയറക്ടർ ജോഷി സാറിൻ്റെ പൊറിഞ്ചു മറിയം ജോസ് FDFS കണ്ടിട്ട് നമ്മൾ നിൽക്കുകയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ. എന്താ പറയണ്ടേ, ജോഷി സാറിനെ പറയുന്ന പോലെ തന്നെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് മൂവിയാണ് പൊറിഞ്ചു മറിയം ജോസ്. എല്ലാവരും കുടുംബസമേതം പോയി കാണേണ്ട മൂവി തന്നെയാണ്. ഈ ഓണക്കാലം കഴിഞ്ഞും ഇത് ഇവിടെ തിയേറ്ററിൽ നിറഞ്ഞു കവിഞ്ഞ് ഓടേണ്ട ഒരു പടമാണ്. പടത്തെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അഭിനേതാക്കൾ ജോജു ജോർജ്, ചെമ്പൻ വിനോദ്, നൈല ഉഷ. ജോജു ജോർജ് ഈ ഇവരുടെയൊക്കെ ഓപ്പനിങ് കാണണം, അടിപൊളിയാണ്. ഒരു പ്രത്യേകതര വിഷ്വൽസ് എന്ന് പറയാം, എല്ലാവർക്കും ഒരു കളർ ടോൺ ഉണ്ട്. പടത്തിൻ്റെ ലൈറ്റിംഗ് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു സൂപ്പർ ലൈറ്റിംഗ് ആണ്. അതും ശരിക്കും നമ്മുടെ ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ നമ്മുടെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഓപ്പനിങ് ഉണ്ടെന്ന് പറയാം. ജോജോ സാറിന് ഒരു നല്ലൊരു എനർജി ഉണ്ടായിരുന്നു പടത്തിന്, ഒരു കോരിത്തെരിപ്പ് ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്താ അതാണ് നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി പടങ്ങൾ കാണുമ്പോൾ നമ്മൾ മലയാളികളെ എങ്ങനെയാണ് നമ്മൾ ആവേശത്തോടെ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ പടം നമുക്ക് കാണുമ്പോഴും ജോജുവിൻ്റെ ഉണ്ടോ ഒന്നും പറയാനില്ല. ജോജുവിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും പറയാനില്ല. ക്ലാസ് 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 എന്നല്ലാതെ ജോസഫിൽ കണ്ട ജോജു അല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ജോജു വേറെ എന്തൊക്കെയാണ്, മാസ് ഹീറോ ആണ്. ജോസഫിൽ കണ്ട ജോജുവേ അല്ല, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ജോജുവിന് ഒരുപാട് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തരാനുണ്ട്. ശരിക്കും ഗിഫ്റ്റഡ് ആർട്ടിസ്റ്റാണ്, നമ്മളത് കണ്ടു തന്നെ മനസ്സിലാക്കണം. പറയാൻ വാക്കുകളില്ല, നോക്കിയാൽ മനസ്സിലാവും. അതുപോലെയാണ് നമ്മളിവിടെ ഈ ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചെമ്പൻ, ചെമ്പനെ കുറിച്ച് എന്താ പറയുക, ശരിക്കും ഒരു ബോൺ ആക്ടർ, നാച്ചുറൽ ആക്ടറാണ്. ശരിക്കും ഈ ക്യാരക്ടർ, ഈ ജോസ് പറഞ്ഞ കഥാപാത്രം ചെമ്പൻ വിനോദ് ചെയ്യേണ്ട വേറെ ആര് നമ്മൾ ആലോചിക്കാൻ പറ്റില്ല. ആൾക്ക് മാത്രം അത് പെർഫെക്റ്റ് സൂട്ടാണ്. ആളെ വെച്ച് തന്നെ അത് ചെയ്ത പോലെ ഉണ്ട് ആ റോള്. ആളുടെ സ്റ്റെപ്പും ആ പുതിയ സ്റ്റെപ്പ് കൊണ്ടുവന്ന് കാണിക്കുന്നൊക്കെ, അയ്യോ, നമ്മൾ ശരിക്കും അത് ഭയങ്കര എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ചെമ്പൻ വിനോദ് നമുക്ക് ഒരുപാടറിയാം. നമ്മളെ കയ്യിലെടുക്കുന്ന, പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ഒരുപാട് ഒരുപാട് റോളുകൾ, പല വേഷങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെന്താ പറയുക, ശരിക്കും ഒരു മാസ് ഹീറോ അല്ല, എന്നാൽ ഈ സിനിമയുടെ നട്ടലൊരു ബോൺ എന്ന് പറയുന്നത് ഇയാളുടെ പൊറിഞ്ചുവിനെക്കാളിലും പുത്തമ്പള്ളി ജോസ് എന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ ക്യാരക്ടറാണ് ഈ സിനിമയുടെ നട്ടല്. അത് വെച്ച് ആണ് പടം മുഴുവൻ കൊണ്ടുപോവുക. അത് എക്സലൻ്റ് ആയിട്ട് നമ്മുടെ ചെമ്പൻ വിനോദ് ചെയ്തിട്ടുണ്ട്. കോമഡിക്ക് കോമഡി, എന്താ പ്രേക്ഷകരെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കാവോ അങ്ങനെയെല്ലാം ചെമ്പൻ വിനോദ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൈല ഉഷ, നൈല ഉഷയെ കുറിച്ച് എന്താ പറയുക, നമ്മൾ പുണ്യാളനിലൊക്കെ കണ്ട ഒരു കോട്ടയംകാരി അച്ചായത്തി പെണ്ണല്ല. അതിനപ്പുറത്ത് തൃശ്ശൂർ വന്നാലും അച്ചായത്തരം അതിഗംഭീരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു നടിയാണ് നൈല ഉഷ എന്ന് മറ്റേ ഈ ഒരു പടത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അവർക്ക് കിട്ടിയ ഭാഗ്യമാണ് ഈ സിനിമ. അത് തീർച്ചയായിട്ടും അവർക്ക് ഇനി മുന്നോട്ടുള്ള ഭാവിയിൽ കിട്ടേണ്ട എല്ലാ കഥാപാത്രങ്ങളും ഈ ഒരൊറ്റ, ഇതിനു മുമ്പ് ചെയ്ത ഒന്നുമല്ല, ഈ ഒരൊറ്റ കഥാപാത്രമായിരിക്കും നൈല ഉഷയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഇവരെ മൂന്നേക്കുറിച്ച് നമ്മൾ എല്ലാവരും പറയും. ഇനി ഉള്ള റിവ്യൂകളിലെല്ലാം ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും. പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഇനി ടി ജി രവി, പുത്തമ്പള്ളി ജോസിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ടി ജി രവി. മലയാളികളുടെ ഒരു കാലത്തെ എന്താണ് പറയുക, ടി ജി രവി എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്ക് ഒരു ഇതായിരിക്കും. അത്ര നല്ലൊരു ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ നടനാണ്, വില്ലനായും എല്ലാം അടയാളപ്പെടുത്തിയ നടനാണ് ടി ജി രവി. അത് ഈ പ്രായത്തിലും ഒരു അദ്ദേഹത്തിൻ്റെ വയ്യാഴികയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ പുള്ളി ഇതിൻ്റെ അകത്ത് പെർഫോമൻസ് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ട്. കൂടുതൽ പറയാൻ ചിലപ്പോൾ സ്പോയിലർ അലർട്ട് വെക്കേണ്ടതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം മനോഹരമായിട്ട് ലാസ്റ്റ് ഡേ ബാൻഡൊക്കെ ചെയ്തത് അതിഗംഭീരം. ശരിക്കും നല്ലൊരു ഫീലായിരുന്നു പടം. ശരിക്കും ഈ പടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്ക് അതിൻ്റെ ഹാങ് ഓവർ നമുക്ക് ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലത്തെ ആ മാസം, സെക്കൻഡ് ഹാഫിലത്തെ ആ എമോഷനിലും നമുക്കത് കുറച്ച് മാറ്റി വയ്ക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് പടം അടുപ്പിച്ച് കണ്ടാലും ശരി, ഈ പടത്തിൻ്റെ ഹാങ് ഓവർ നമുക്കൊരു 10 ദിവസം നിൽക്കും, അത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് അത്. തീർച്ചയാണ്. പിന്നെ പറയേണ്ടത് സുധി കോപ്പ, മലയാള സിനിമയിൽ ഒരു കോമഡി താരമായിട്ട് വന്ന് ഒരു നല്ല വേഷങ്ങൾ ഒരുപാട് ചെയ്ത സുധി കോപ്പ. ഇതിലും ജോസിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സുധി കോപ്പ. അതുപോലെ ജോസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച സ്വാസിക മികച്ച നടിയാണെന്ന്, തനിക്ക് ഇനി നല്ല റോളുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് സ്വാസിക പറഞ്ഞിരിക്കുന്നു. പിന്നെ പറയേണ്ടത് രാഹുൽ മാധവനെ കുറിച്ചാണ്. ഒരുപാട് സിനിമകളിൽ പൃഥ്വിരാജിൻ്റെ ഒരുപാട് സിനിമകളിൽ, അല്ലെങ്കിൽ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ, ഇതുപോലെയൊക്കെ ഒരുപാട് സിനിമകളിൽ അത്യാവശ്യം നല്ല റോളുകളൊക്കെ ചെയ്തു വന്ന രാഹുൽ മാധവൻ്റെ ഏറ്റവും മികച്ച, അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റോളാണ് ഇതിലെ
എന്താണ് പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുമ്പളങ്കി നൈറ്റ്സിലെ ഷമ്മിയെ ഒരു ആക്ഷൻസ് ഒക്കെ നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ അഭിനയം. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാധവും വളരെ മനോഹരമായിട്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. പിന്നെ പറയേണ്ടത് വിജയരാഘവനെ കുറിച്ചാണ്. വിജയരാഘവൻ എത്രയോ വർഷങ്ങളായിട്ട് മലയാളികൾക്ക് അറിയാവുന്നവരാണ്. ഇതിലും ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിന്ന് അദ്ദേഹം ആ റോള് മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോഴും ആള് അതേപോലെ അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ്. ആ പഴയ സിനിമയിൽ കണ്ട ആളും ഇപ്പൊ കാണുമ്പോൾ ആൾക്ക് ഒരു ചേഞ്ചും വയസ്സ് വ്യത്യാസം ഒന്നും കാണാം. അതേ ഒരു ബോഡി ലാംഗ്വേജും അതേ ഒരു ലുക്കും ആക്ഷൻസും അടിപൊളിയുണ്ട് ആളുടെ ഒരു ക്യാരക്ടറും നിന്ന് പറയും അതിനെ പറ്റി. പിന്നെ ക്യാമറ, അതുപോലെ ജേക്ക് ബിയോസിന്റെ ബിജോയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയുണ്ട്. ആ ലൈറ്റും അത് ആ പുറഞ്ചു ബീഡി വലിക്കുന്ന സീക്വൻസിൽ ആ ലൈറ്റിങ്ങും മ്യൂസിക്കും ഒരു ഡിഫറെന്റ് ഒരു സ്റ്റാർ മൂവിക്ക് എങ്ങനെ ഉണ്ടാവും അതിന്റെ ഒരു എനർജി ഉണ്ടായിരുന്നു. ഇത് 1985 കാലഘട്ടത്തെ ഒരു പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതും തൃശ്ശൂര്. അതിന്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും എല്ലാം അതിനോടൊപ്പം വരും. അതിന് ചേർന്ന ആ കാലഘട്ടത്തിന് ചേർന്ന ഏറ്റവും മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും സംഗീതവും അതുപോലെ ക്യാമറ വർക്ക് ലൈറ്റിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും റോഡ് സൈഡ് അംബാനീസ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും കുടുംബസമേതം ഈ സിനിമ പോയി കാണണം. നിങ്ങൾ ഒരു വട്ടം കണ്ട ചില പിന്നെ കാണണ്ടൊക്കെ നിങ്ങളുടെ ഇതിന് വിട്ടേക്കുമാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം. തിയേറ്ററിൽ തന്നെ കണ്ട് അതിന്റെ വിഷ്വൽസും ആ എനർജിയും നിങ്ങൾ ഫീൽ ചെയ്യണം. അത് ശരിക്കും തിയേറ്ററിൽ തന്നെ കാണണം ഈ സിനിമ. ഒരിക്കലും ടോറന്റിൽ വരുമോ ഇല്ലയോ എന്ന് ടോറന്റിൽ വരുന്നത് കാത്ത് നിങ്ങൾ ഇരിക്കരുത്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. മാസ് എമോഷണൽ ക്ലാസ് മൂവി, ജോഷി സാറിന് എ ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട്. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഷോനും ഹൗസ്ഫുള്ളാണ്, കണ്ടില്ലേ? അടുത്ത ഷോ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഒരു ഫിലിം മേക്കിംഗ്.